നടി ആക്രമിച്ച കേസ് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ നിലനിന്നാൽ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ. ഐ പി സി പ്രകാരം മറ്റൊരു കുറ്റകൃത്യം കൂടി വിളിച്ചു വരുത്തുന്നതിലേക്കാണ് കേസ് നയിക്കുന്നതെന്നും ആശ പറയുന്നു. പ്രമുഖ ചാനലിന് നൽകിയ ഇന്റർവ്യൂവിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം. ഈ സിസ്റ്റത്തെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ സിസ്റ്റം അത്രമേൽ വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നു. വെല്ലുവിളിക്കുന്നത് പ്രതികളാണെന്നും ആശ വ്യക്തമാക്കുന്നു. കോടതിയിലിരിക്കുന്ന ദൃശ്യങ്ങൾ ഒരു സ്ത്രീയുടെ സ്വകാര്യതയാണ്, തനിക്കെതിരെ നടന്ന പീഡനമാണ്, അതാണ് ഇവിടെ കൈമാറപ്പെട്ടത്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കൈമാറപ്പെട്ടത്, അല്ലെങ്കിൽ ഹാഷ് വാല്യൂ മാറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് രണ്ടു മൂന്നാളുകളിലേക്ക് മാറി എന്നതും അങ്ങനെ മാറാനുണ്ടായ സാഹചര്യവും കേവലം തെളിവുകളിൽ കൃത്രിമത്വം കാട്ടുന്ന കുറ്റകൃത്യവും മാത്രമല്ല ഐ പി സി പ്രകാരം മറ്റൊരു കുറ്റകൃത്യം കൂടി വിളിച്ചു വരുത്തുന്നതിലേക്കാണ് നയിക്കുന്നത്. ഇതൊക്കെ നിസ്സാരവത്കരിച്ച് കിടക്കുമ്പോൾ ചങ്ങലയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന പോലെയാണ്. കോടതിയിൽ നിന്ന് തന്നെ പ്രധാനപ്പെട്ട രേഖകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ നാളെ ഒരു വ്യക്തി തനിക്കെതിരെയുള്ള അതിക്രമത്തെക്കുറിച്ചുള്ള ഒരു രേഖ ഒരു വക്കീലിനെയോ പോലീസിനെയോ കോടതിയെ ഏൽപ്പിക്കും? ഈ സിസ്റ്റത്തെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ സിസ്റ്റം അത്രമേൽ വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നു. വെല്ലുവിളിക്കുന്നതാണെങ്കിലോ പ്രതികൾ. പ്രതികൾക്കൊപ്പം നിൽക്കുന്നത് ആര് എന്ന് സംശയിക്കുന്ന രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലും മാറ്റിക്കൊണ്ട് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുവെന്ന ഭയാശങ്ക നമ്മളുടെയൊക്കെ മനസ്സിൽ വിതറിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോയിരിക്കുന്നു. അത് ന്യായീകരിച്ച് പറയാൻ വരുന്ന ആളുകളുടെ വാക്കുകൾ പോലും തെറ്റിപ്പോകുന്നു. അവർ പോലും നിയമത്തെ വെല്ലുവിളിച്ച് സംസാരിക്കുന്നു. സമാനതകളില്ലാത്ത അതിക്രമത്തെ സമാനതകളില്ലാത്ത രീതിയിൽ അട്ടിമറിക്കുന്നതിലേക്ക് പോയിരിക്കുന്നു. ഈ കേസ് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിലനിന്നാൽ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും പോവുക. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകളും കൂടിയാണ് വിചാരണ കോടതിയിൽ ഇരിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർ. ഇതാണ് ഇതിനകത്ത് അത്ഭുതപ്പെടുത്തുന്ന സംഗതി. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ സർക്കാരിനെ ഇത്രയധികം മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന സാഹചര്യം നിസ്സാരമല്ല. കുഞ്ഞാലിക്കുട്ടിയുടെ കേസ് നമ്മൾ കണ്ടതാണ്. കെട്ടിടങ്ങൾ ഇല്ലാതാക്കുന്നു, മനുഷ്യരെ ഇല്ലാതാക്കുന്നു, തെളിവുകൾ ഇല്ലാതാക്കുന്നു, ഈ രീതിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ. ഇത്തരം കേസുകൾ, സൂര്യനെല്ലി കേസ്, വിദുര കേസ്, പ്രമുഖരൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഇത്തരത്തിലുള്ള കേസുകൾ. വലിയ കോടതികൾ ഇത്തരം സ്ത്രീ പീഡന കേസുകളിൽ വരുമ്പോൾ മരങ്ങൾ വേരുകളാൽ കൈകോർക്കപ്പെടുന്നു എന്ന വീരാൻകുട്ടിയുടെ മനോഹരമായ കവിത ഉപയോഗിക്കേണ്ടുന്ന ഏറ്റവും ഗതികെട്ട അവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ആശ ഉണ്ണിത്താൻ പങ്കുവയ്ക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേലി തന്നെ വിളവ് തിന്നുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഈ ഹാഷ് വാല്യൂ മാറിയത് സംബന്ധിച്ച് ആ വിഷയത്തിൽ ഇനിയും വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം തരാൻ കോടതിക്കോ പോലീസിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്കോ കഴിഞ്ഞിട്ടില്ല. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ്. പക്ഷേ എന്നാലും ഇതിലുള്ള സത്യാവസ്ഥ കൃത്യമായി അറിയണമെന്ന് ഏതൊരു സാധാരണക്കാരനും അഭിപ്രായം വരും. കാരണം ഇത് കോടതിയിലുള്ള വിശ്വാസങ്ങളുടെ ഭാഗമാണ്. ഇത്തരത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഒരു സിസ്റ്റത്തെ തന്നെ അത് മാറ്റിമറിക്കും എന്നുള്ളത് വളരെ സത്യമാണ്. അത് ഓർമ്മിപ്പിക്കുന്നു.